ആണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഊഹിക്കാവുന്നതാണ്. ആര് പ്രതീക്ഷിക്കുന്നതിലും വലിയ പ്രയോജനം ഇതുകൊണ്ടുണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത്. സംഗീതം, നൃത്തകല, ചിത്രരചന, സിനിമാ നിർമ്മാണം, ഇങ്ങനെ എല്ലാ കലകളിലുമുള്ള കുട്ടികളുടെ പ്രാവീണ്യം പ്രദർശിപ്പിക്കുന്നതിന് അനുയോജ്യമാവിധമാണ് ഇവിടെ പല കാര്യങ്ങളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ശില്പഭംഗിയും നിർമ്മാണ വൈദഗ്ധ്യവും കൊണ്ട് ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന വേദികളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. സംഗീതത്തിനായി നാലുകെട്ട് മാതൃകയിലുള്ള ബിദോവൻ ബംഗ്ലാവ്, നൃത്തത്തിന് കരിങ്കല്ലിൽ കൊത്തിയെടുത്ത അജന്ത ഗുഹാക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ജാലിയോ മഹൽ, ചിത്രരചനക്കായി ഉളിമലച്ചുവട്ടിൽ ഒരുക്കിയിട്ടുള്ള ആഞ്ചലോസ് സാർട്രി ആൻഡ് ആർക്കേഡ്, അഭിനയത്തിനായി ചെങ്കോട്ടയുടെ പ്രതീതിയിൽ നിർമ്മിച്ച ഇന്ത്യ ഫോർട്ട്, തത്സമയ സിനിമാ നിർമ്മാണത്തിന് കമീൽ കാസ്കേഡ്, ഇന്ദ്രജാലി അവതരണത്തിന് വണ്ടർ വിങ്സ്, വിമാനത്തിന്റെ മാതൃകയിലുള്ള വണ്ടർ തോട്ട്സ്, ഇങ്ങനെ ഒന്നര ഏക്കറിലായി ഏഴ് വേദികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തമായി വരുമാനമാർജ്ജിക്കാൻ, കുടുംബം പുലർത്താൻ ഭിന്നശേഷിയുള്ളവർക്കും സാധിക്കുമെന്ന് അനുഭവത്തിലൂടെ തെളിയിക്കുകയാണ്. എം ഓവർ പദ്ധതി വഴി പരിശീലനം ലഭിച്ച കുട്ടികൾ ഇന്ന് അവരുടെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളുടെയും വരുമാന സ്രോതസ്സായി മാറുന്നു എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇതിനവരെ യോഗ്യരാക്കിയത് കലയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 10 പേർക്ക് ഇവിടെ ജോലി നൽകുന്നതിനും അവർക്ക് വീട് വെച്ച് നൽകുന്നതിനും തയ്യാറായ ശ്രീ മുതുകാടിന്റെ പ്രവൃത്തി മാതൃകാപരമായതാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ചേർന്ന് നിൽക്കാൻ അദ്ദേഹം കാണിച്ച നല്ല മനസ്സിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കട്ടെ. ഭിന്നശേഷിയുള്ള കുട്ടികളെ വീട്ടിനകത്ത് മാത്രം കഴിയാൻ വിടുകയല്ല വേണ്ടത്, അവരെ സമൂഹവുമായി നിരന്തരം ഇടപഴകാൻ പ്രേരിപ്പിക്കുകയും അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. നിരന്തര പ്രോത്സാഹനം. ഒരു കാര്യം ചെയ്യുമ്പോൾ നാം അവർക്ക് നൽകുന്ന കൈയടി, ഇതെല്ലാം എന്തിനേയും മറികടക്കാൻ അവരെ പ്രാപ്തരാക്കും. തങ്ങൾ വിശേഷാൽ കഴിവുള്ളവരാണ് എന്ന ചിന്ത അവരെ മാറ്റിമറിക്കും. അതിനവരെ സഹായിക്കാൻ ഡിഫറന്റ് ആർട്സ് സെന്റർ പോലെയുള്ള വേദികൾക്ക് കഴിയും. ഈ സംവിധാനം പരമാവധി ഉപയോഗപ്പെടുത്താൻ എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. ഭിന്നശേഷിക്കാരായ കുട്ടികളോട് സമൂഹത്തിനുള്ള ചിന്താഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു വേദിയാണ് ഡിഫറന്റ് തോട്ട് സെന്റർ. അടുത്തതായി ഡിഫറന്റ് തോട്ട് സെന്ററിന്റെ ഉദ്ഘാടന പ്രസംഗമാണ്. അതിലേക്കായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ അവർക്കെ സാദരം ക്ഷണിക്കുന്നു.